ഗൈസ് വെൽക്കം വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ DLS 2021 ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ജസ്റ്റ് ആദ്യമായിട്ട് കയറി നോക്കുകയാണ്. പക്ഷേ കയറി നോക്കിയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതോ എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ഏതോ ഒരു പഴയ അക്കൗണ്ടാണ് കൊണ്ടു ഓട്ടോമാറ്റിക് സീന ആയതാണ്. അപ്പോൾ അത് വെച്ചിട്ട് പഴയ അക്കൗണ്ട് തന്നെ തിരിച്ചിട്ടിട്ടുണ്ട്. ഞാനിത് ഏകദേശം കളിച്ചിട്ട് 4 വർഷത്തെ ആയിട്ടുണ്ട്. കാരണം അത്രയും ഇതിൽ വന്നിട്ടുള്ള ടച്ച് കിട്ടുന്നുണ്ട്. എല്ലാ വർഷം ഇറങ്ങുമ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കും, എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ നോക്കും, പിന്നെ അപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യും. ആ ഒരു രീതിയിലായിരുന്നു ഞാൻ മര്യാദയ്ക്ക് കളിച്ചിട്ട് എന്താ പറയുക, ഏകദേശം ഒരു 4 വർഷത്തോളം ആയിട്ടുണ്ട്. ഡ്രീം ലീഗ് 2021 ജസ്റ്റ് ഒരു സീസൺ അപ്ഡേറ്റ് ആയിരുന്നില്ല, കാരണം എല്ലാ കാര്യങ്ങളും കുറേ മാറിയിട്ടുണ്ട്. അതായത് ഗ്രാഫിക്സിൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടും പറഞ്ഞ് വേപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഒരു മാച്ച് തന്നെ കളിച്ചിട്ട് നമുക്കിത് എങ്ങനെയുണ്ട് സംഭവം എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ പ്ലേയേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ അവർ റിയൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം അവർ എന്താ പറയുക, സാധാരണ അവരുടെ ആ ഡ്രീം ലീഗിലുള്ള ആ ഒരു പ്ലേയേഴ്സിൻ്റെ ആ ഒരു ഫേസ് ജസ്റ്റ് എടുത്ത് വെക്കലായിരുന്നു. ഇപ്പം അങ്ങനല്ല, അത് മാറിയിട്ട് റിയൽ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഗെയിം ഒന്ന് റിയൽ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. സോ നമുക്ക് ആദ്യം മാച്ചിന് പോവാം. ഓ ഗ്രാഫിക്സൊക്കെ ലൈറ്റൊക്കെ ഇങ്ങനെ മിന്നിത്തുടങ്ങും, അതേപോലെ സ്കൈയൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. പൊളിട്ടോ, ഓക്കെ, വലിയ സ്റ്റേഡിയം ആയതുകൊണ്ട് കാണാൻ ഒരു ഭംഗി. വൈസ് വാവ്, ഓക്കെ, നമ്മുടെ ഇന്ത്യയിലെ ക്ലോപ്പ് ആട്ടോ ഗൈസ്, ഇന്ത്യൻ ക്ലോപ്പാണ് നമ്മുടെ കോച്ച്. ഓക്കെ, ഓ സൈഡ് ലൈൻ ആണല്ലോ ഗൈസ് ക്യാമറ, ജസ്റ്റ് ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ക്യാമറ ടി വിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി എൻ്റെ കളി കണ്ട് ചിരിച്ചോളൂ, വേറൊന്നും പറയാനില്ല. കളി പക്ക ലോക്കലായിരിക്കും, കാരണം 4 വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ മര്യാദയ്ക്ക് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുന്നത്. ഓക്കെ, എന്തായാലും പെസ് കളിക്കണ ആ ഒരു പരിചയത്തിൽ ജസ്റ്റ് വെറുതെ കളിച്ചു നോക്കുക. ബോളെടുക്ക്, ബോളെടുക്ക്, ആ എടുത്ത് ഗൈസ്. ഓണ്ടാൻ എന്താ പേരൊക്കെ ഗൈസ്, പ്ലെയറിൻ്റെ പേര് ഓണ്ടാൻ. ഓ പാസ്, ത്രൂ പാസ് കൊടുക്കാൻ നോക്കിയതാണ് ഗൈസ്, ടൂ പാസ് കൊടുക്കാൻ നോക്കിയാണ്. പക്ഷേ അത് ഷോർട്ടായിട്ട് കീപ്പറായി കാണും പോയത്. സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിൽ കോച്ചും അതേപോലെ പ്ലേയേഴ്സൊക്കെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. അതേപോലെ പ്ലേയേഴ്സ് സൈഡിൽ വാമപ്പ് ഉണ്ട്. ഓക്കെ, അതൊക്കെ സെറ്റാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചാൻസാണ്. കമ്മോൺ, പോട്ടെ പോട്ടെ. ഓ ഓ, പുറത്തേക്ക് അടിച്ച് ഗൈസ്. ഇതിലെന്തോ ബീ നെക്കി പിടിക്കലൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട്. അതിന് സ്കില്ലെടുക്കാൻ സൈഡിലൊന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ അന്തസ്സായിട്ട് പുറത്തേക്ക് അടിച്ചു. കമോൺ, പോട്ടെ പോട്ടെ പോട്ടെ. ഓ ഷേ, അത്രയും ഓപ്പൺ ചാൻസ് നമ്മൾ വിട്ട് ഗൈസ്. കമോൺ, യെസ്, അടിച്ച് പൊട്ടിച്ച് ഗൈസ്, നമ്മൾ അടിച്ച് പൊട്ടിച്ച്. ഓക്കെ, പൊളി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഗോൾ അങ്ങനെയൊക്കെ അടിച്ച് കൂട്ടിയിട്ടുണ്ട്. സോ എന്താ പറയുക, ഒന്നും പറയാനില്ല. വൻ മൂഞ്ചിയ കളിയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡ്രീം ലീഗ് കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ പറയുക, ഒന്ന് ക്ഷമിക്കുക, കാരണം ഞാൻ കളിക്കാത്തതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. പെസ് കളിക്കുന്നത് നമ്മളോടാണ് കളി. നമ്മൾ പെസ് ആയാലും ഫിഫ ആയാലും ഡ്രീം ലീഗ് ആയാലും നമ്മളെ കളി കളിച്ചിട്ടേ പോകുള്ളൂ ഗൈസ്. ഓക്കെ, ഫസ്റ്റ് ഹാഫ് അവസാനിച്ചു, സെക്കൻഡ് ഹാഫ് ഉടൻ തന്നെ തുടങ്ങി ഗൈസ്. സ്കില്ലിപ്പോൾ എങ്ങനെയാണ് എടുത്തിരുന്നത്? ഓ ഗൈസ്, ജസ്റ്റ് നമുക്കൊന്ന് സ്കില്ലെടുത്ത് നോക്കാം, സ്കില്ലൊക്കെ വർക്കാവുണ്ടോ. യാ മോനെ യാ, നമ്മൾ സ്കില്ലെടുത്ത് പൊളി. ഓക്കെ, നമ്മൾ ടിക്കറ്റൊക്കെ കളിക്കുകയാണ്. കമോൺ, ലോങ് റേഞ്ച് അടിക്കാൻ നോക്കുക. കമോൺ, ഓ പുറത്തേക്കാണ് ഗൈസ്. നമ്മൾ പെസ്റ്റാണെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ അത് അടിച്ച് കയറ്റിയിട്ടുണ്ടാവും, വേറെ ലെവൽ കളിയായിരിക്കും. ഓ മൂഞ്ചലായി പോയി ഗൈസ്, ഒരുത്തന്നെ സബ് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ ടാറ്റ, ബൈ ബൈ. ഓക്കെ കമോൺ, ഓ പോട്ടെ, വണ്ടി പോകട്ടെ, പോട്ടെ പോട്ടെ പോട്ടെ. ഒന്നെന്താ എല്ലാവരും മാറി നിന്നു ഗൈസ്. ഓ മാൻ, ഓ ഫോൾ, ഫൗൾ ഗൈസ്, ഫ്രീ കിക്ക് ആണ്, ഫ്രീ കിക്ക് ആണ്. ഓ സ്ട്രെയിറ്റ് റെഡ് കാർഡ്, പൊളി പൊളി. അങ്ങനെയൊക്കെ ഫോൾ വെച്ചാൽ റെഡ് കാർഡ് കൊടുക്കണം. ഓ ഷോട്ട് ഫ്രീ കിക്ക് ആണല്ലോ, ഇത് ഗോളാക്കിയില്ലെങ്കിൽ പണി പോകണം ഗൈസ്. 70 ഉള്ളൂ ഫ്രീ കിക്ക് എടുക്കാനുള്ള ഏറ്റവും ടോപ്പ്. പക്ഷേ ഇതിപ്പം ഗോളാക്കാൻ പറ്റുമോ? ഇതിപ്പോൾ സി നിൽക്കണോ, അതെ എ നിൽക്കണോ, ബി നിൽക്കണോ, ആകെ കൺഫ്യൂഷൻ ആണല്ലോ. എ നിൽക്കുക ഏതായാലും, കെ നിൽക്കിയിട്ടുണ്ട്. യെസ് ഗോൾ, ആ പൊളി ഗൈസ്, അടിപൊളിയായിട്ട് നമ്മൾ പുറത്തേക്ക് അടിച്ചു. ഒരു രക്ഷയില്ലാത്ത പുറത്തേക്ക് അടിയായിരുന്നു. ഞാനത് കുറേ കാലമായിട്ടാണ് കളിച്ചിട്ട്, അതുകൊണ്ടാണ്. സോളോ റണ്ണിങ്, വാർമിച്ച്, എന്തോ അങ്ങനെന്തോ പേരാണ് ഗൈസ്. ഷോട്ട്, ഓ ഫൗള് ഗൈസ്, ഫൗള്. ഇതിന് കാർഡ് കൊടുക്കണം, കാർഡ് കൊടുത്തേ പറ്റൂ. ഓക്കെ, യെല്ലോ കാർഡ് കൊടുത്തിട്ടുണ്ട് ഗൈസ്, യെല്ലോ കാർഡ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും പോരാ, റെഡ് കാർഡ് തന്നെ വേണം. എന്താണ് ഒരു മയവും ഇല്ലാണ്ട് ഫൗൾ വെക്കുന്നത്?
ഇത് ഉള്ളിൽ കാണാതെ പുറത്ത് എൻ്റെ പൊന്നെ അത്രയും ഓപ്പൺ ഓ ഗ്രാഫിക്സ് ഒക്കെ ഐസ് മുകളിൽ നിന്ന് ലാൻഡ് വെച്ചാൽ അത് പൊളിച്ച് എന്നാലും ആ പെനാൽറ്റി പോയത് നോക്കുക ഐസ് പോസ്റ്റിൻ്റെ അടുത്ത് നിന്ന് എത്ര അകലേക്കാണ് പോയത് ഓ പൊളി ഒരു രക്ഷയില്ലാത്ത പെനാൽറ്റി ഓടി എടുക്ക റോബേർട്സ് അല്ലെങ്കിൽ ടീമിൽ നിന്ന് ഒഴിവാക്കും കമോൺ അടിക്ക് അടി കീപ്പറിൻ്റെ കൈക്കല്ല അടിക്കാൻ പറഞ്ഞു പോസ്റ്റിലേക്ക് എവിടേക്ക് അടിക്ക് കമോൺ പോട്ടെ പോട്ടെ സ്കില്ല് വരട്ടെ പക്ഷേ ഓ ഫൗളാണ് ഗൈസ് ഫൗള് ഇതെന്താണിത് ഫൗള് മാത്രമല്ല ഒരു കളിയോ ഓ സെക്കൻഡ് യെല്ലോ റെഡ് കാർഡാണ് എന്താ അവൻ ഫൗൾ വെച്ചിട്ട് അവന് മുടന്തി മുടന്തി നടക്കുക ഓക്കെ രണ്ടാമത്തെ പെനാൽറ്റിയാണ് ഗൈസ് ഇതെങ്കിലും ഗോളാക്കാൻ നോക്കണം എൻ്റെ മോനെ ആ പോസ്റ്റിൽ അത്രയും സ്ഥലം ഉണ്ടായിട്ട് പുറത്തേക്കാണ് ഗൈസ് അടിച്ചത് രണ്ട് പെനാൽറ്റി നമ്മൾ ഗോളാക്കി ഷേ 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 പ്രീമിയർ ലീഗിൽ നമുക്ക് തോൽവിയുടെ തുടക്കമാണ് ഗൈസ് രണ്ട് പെനാൽറ്റി നമ്മൾ പുറത്തേക്ക് അടിച്ചു പിന്നെ ഗൈസ് ഇത്രയും നേരം കളിച്ച എക്സ്പീരിയൻസ് ഈ ഒരു ഗെയിമിനെ പറ്റി പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗെയിം പ്ലേ കഴിഞ്ഞ വർഷത്തേക്കാളും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്തൊക്കെയൊരു മാറ്റം വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഗ്രാഫിക്സൊക്കെ വേറെ ലെവലാണ് അതൊന്നും ഒന്നും പറയാമല്ലോ വണ്ടിയിലേ ഇപ്പോൾ ഈ ആനിമേഷൻസ് ഒക്കെ നോക്കുക ഗൈസ് ഇതൊന്നും നമുക്ക് പെസ്റ്റിലൊന്നും കാണാൻ പറ്റില്ല കണ്ടോ ഈ ക്യാമറയ്ക്ക് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് അതായത് ഒരാൾ പിടിച്ച് കൊണ്ടുപോകുന്നൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഗൈസ് ഗെയിമിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ ഇട്ടേക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ല കടനുമായി വീണ്ടും കണ്ടുമുട്ടാം ഇസ്മിയാം ജെ സൈനിങ് ഔട്ട് ബൈ ബൈ.